സംസ്ഥാനത്തെ ആദ്യ ജൈവ സാങ്കേതിക വിദ്യാധിഷ്ഠിത മ്യൂസിയം നാടിന് സമർപ്പിച്ചു. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. ആർജിബിസി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രബോസ് നാരായണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ബയോടെക്നോളജിയിൽ പുത്തനുണർവേകിക്കൊണ്ടാണ് മേപ്പാടിയിൽ സയൻസ് മ്യൂസിയം നാടിന് സമർപ്പിച്ചത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരവും കേന്ദ്ര ജൈവ സാങ്കേതിക വകുപ്പും ചേർന്നാണ് മ്യൂസിയം നിർമ്മിച്ചത്. ഉദ്ഘാടനത്തിനെത്തിയ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ബയോടെക്നോളജിയിലെ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ തന്നെ വിശദീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആർജിബിസി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രബാസ് നാരായണ മ്യൂസിയം നാടിന് സമർപ്പിച്ചു. ആർജിസിബിക്ക് കേരളത്തിൽ ഒരു മ്യൂസിയം തുടങ്ങണം, അതും ഒരു ആസ്പിറേഷണൽ വില്ലേജിൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ സഹപ്രവർത്തകർ പറഞ്ഞു, വയനാടാണ് ഏറ്റവും വലിയ സ്ഥലം. വിദ്യാർത്ഥികളും ഏറെ പ്രതീക്ഷയോടെയാണ് മ്യൂസിയത്തെ കാണുന്നത്. ബയോടെക്നോളജിയിലെ സാങ്കേതികത്വ മികവുകൾ നേരിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് അവർ. നമ്മളെ ബുക്കിൽ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നത്, പക്ഷെ അതിലുപരി നമുക്കത് അറിഞ്ഞ് അതിൻ്റെ അടുത്ത് എന്താണത് കൂടുതൽ മനസ്സിലാക്കാൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ മ്യൂസിയത്തിൽ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന രമേശ്, ആർ ജി ബി സിയിലെ വിവിധ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ജനപ്രതിനിധികൾ, അധ്യാപകർ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മേപ്പാടി.